Hello everyone, I'm Dr. Manoj Johnson, lifestyle physician, John Marin Hospital, Pala. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിലെ പല പല ബുദ്ധിമുട്ടുകൾക്ക് അടിസ്ഥാനമായിട്ട് ചില ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാകുന്നതായിട്ട് ഞങ്ങളുടെ ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഞങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളത്, അതിൻ്റെ സീക്രട്ട് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അതായത് വിരയുടെ ശല്യം എന്ന് പറയുന്നത് ഭൂരിഭാഗം കണ്ടീഷനിൽ അത് വളരെ ആ പ്രശ്നം മാറ്റത്തേ ഇല്ല, അതിന് എത്ര ചികിത്സ ചെയ്താലും മാറത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സ്കിന്നിലെ ചൊറിച്ചിൽ, നമ്മൾ സ്കിന്നിൻ്റെ കണ്ടീഷന് ചെയ്യുന്നതിൻ്റെ കൂടെ ആദ്യം വിരയുടെ കണ്ടീഷന് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിൻ്റെ കണ്ടീഷൻ താനെ കുറയുന്നതായിട്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേപോലെ ഏതൊക്കെ സിംറ്റംസ് ആണ് നമുക്ക് വിരയുടെ പ്രശ്നം നമുക്കുണ്ടോ ഇല്ലെന്ന് തിരിച്ചറിയുന്നത്, അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് രാത്രി ഉറക്കം ക്ലിയർ ആവത്തില്ല. നമ്മളിങ്ങനെ സ്വപ്നം കാണലും തിരിഞ്ഞും മറിഞ്ഞും കിടക്കലും ഇതൊക്കെ ആയിട്ട് തന്നെ പോകും. പിന്നെ ഈ പല്ല് കടിക്കുന്ന പ്രശ്നങ്ങൾ, ഈ ചിലപ്പോൾ ഡെന്റിസ്റ്റിനൊക്കെ കാണിക്കുമ്പോൾ പറയാം, അവർ പറയുമായിരിക്കും ഈ പല്ല് കടിക്കാറുണ്ടോ, മൊത്തം തേഞ്ഞ് കിടപ്പുണ്ടോ എന്ന രീതി, ഇത് വിരയുടെയാണ് പ്രശ്നം കൂടുതലായിട്ട് സംഭവിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആയിട്ട് വരിക, അതേപോലെ തന്നെ പല്ല് കടിക്കുന്ന രീതികൾ വരിക, സ്കിന്നിൽ ചൊറിച്ചിലുണ്ടാകുക, പ്രത്യേകിച്ചും ഈ പുക്കുളിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുക, മലദാരത്തിൻ്റെ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകുക, കൈയും കാലിലൊക്കെ ചൊറിച്ചിലുണ്ടാകുക, കണ്ണ് ചൊറിച്ചിലുണ്ടാകുക, ഈ പറയുന്ന സ്കിൻ ചൊറിച്ചിലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിരയുമായിട്ട് ബന്ധപ്പെട്ട സാധ്യതയാവാനാണ് കൂടുതൽ സാധ്യതയുള്ളത്. പിന്നുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫാറ്റി, അതായത് ഭയങ്കര ക്ഷീണം, നമുക്ക് എന്തൊക്കെ ചെയ്താലും ക്ഷീണം 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 എന്ന രീതിയിലുള്ള, അതായത് നമുക്ക് തൈറോയ്ഡ് കുഴപ്പമില്ല, രക്തക്കുറവ്, രക്തക്കുറവും ഈ ഇതിൻ്റെ പ്രശ്നം കേട്ടോ. ക്ഷീണത്തിൻ്റെ കണ്ടീഷനിൽ വരുന്ന സമയങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിരയ്ക്കുള്ള മരുന്നാണ് ആദ്യം നമ്മൾ എടുക്കേണ്ടത്. അതേപോലെ തന്നെ രക്തക്കുറവ്, ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ രക്തക്കുറവ്, നമ്മൾ നല്ല നല്ല ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നുണ്ട്, നമുക്ക് മാത്രം വിളർച്ചയാണ്, നമുക്ക് ക്ഷീണമാണ്, നമുക്ക് ചുണ്ടൊക്കെ ഇങ്ങനെ വളരെ വരികയാണ്, പെട്ടെന്ന് കണ്ണിൽ ഇരുട്ട് കയറുകയാണ്, അധികം ആക്റ്റീവായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നില്ല, അതും വിരയുടെ ഒരു ലക്ഷണമാണ്. അതേപോലെ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് മുടികൊഴിച്ചിലെ താരൻ്റെ പ്രശ്നങ്ങളും വിര സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കാണ് കൂടുതൽ സാധ്യതയുള്ളത്. അപ്പം പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ശരീരത്തിന് പെട്ടെന്ന് മെലിച്ചിലുണ്ടാകുക, വണ്ണം കുറയുക, എന്ത് കഴിച്ചാലും വണ്ണം വെക്കാത്തൊരവസ്ഥയിലേക്ക് വരിക, അതും വിരയുടെ ആയിട്ടാണ് കാര്യം വരുന്നത്. പിന്നെ നമ്മൾ അതും സത്യം പറഞ്ഞാൽ ഈ പോഷകങ്ങളെ ശരീരം വലിച്ചെടുക്കാൻ പറ്റാത്തത് ഒരു കാരണം, രണ്ടാമത് ഈ വിരയുടെ ബുദ്ധിമുട്ടിനെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് ശരീരം കൂടുതൽ ഊർജം ചെലവഴിക്കാനായിട്ട് ചെലവഴിക്കുന്നത് കൊണ്ടാണ് വേറൊരു കാര്യം കൂടെ. സോ അതുകൊണ്ട് നമ്മൾ നോക്കുമ്പം ഞാൻ വിരയുടെ ഗുളിക എടുക്കുന്നുണ്ട്, അത് ആറുമാസം കൂടുമ്പോൾ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഒന്നും പ്രശ്നം മാറില്ല. അതിപ്പോൾ ഈ ഇംഗ്ലീഷ് മരുന്നായാലും ആയുർവേദം ആയാലും ഹോമിയോ യുനാന സിദ്ധ ഏത് മെഡിസിൻ ആയാലും നമുക്ക് വിരയ്ക്ക് നല്ല റിസൾട്ടായിട്ടുള്ള മെഡിസിൻസ് ആണ്. പക്ഷേ ഇത് നമ്മൾ ഒരു തവണ എടുത്തു നിർത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ചില മരുന്നുകളൊക്കെ നമ്മൾ ആദ്യം എടുക്കണം, ചിലപ്പോൾ ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ചെടുക്കണം, പിന്നെ രണ്ടാഴ്ച കഴിഞ്ഞ് ഒന്നുകൂടെ എടുക്കണം, ആ ഒരു രീതി വരും. ചില മരുന്നുകൾ എന്ന് പറയുന്നത് 7 ദിവസം അടുപ്പിച്ചായിട്ട് എടുക്കുന്നുണ്ട്, അല്ലാതെ ഒരു ഗുളിക കഴിച്ചു പിന്നെ 6 മാസം കഴിഞ്ഞ് ഒരു ഗുളിക എന്ന് പറയുന്നതിനോട് കാര്യമില്ല. കാരണം ഞാൻ പറയാം, നമ്മളിപ്പം വിരയുടെ ശല്യമുള്ള ഒരു ശരീരപ്രകൃതമാണ്. ഈ വിര എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ മുട്ടയിടാനുള്ള സമയത്തിൽ ശരീരത്തിന് പുറത്ത്, കാരണം ഈ ടെമ്പറേച്ചർ അധികം പറ്റത്തില്ല, അതുകൊണ്ട് ശരീരത്തിന് പുറത്ത് മലദ്വാരത്തിൻ്റെ അവിടെ വന്നു വെച്ച് മുട്ടയിടും. ഈ മുട്ടയിട്ടിട്ട് വിര അകത്തേക്ക് കയറി വരും. അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു മരുന്ന് കഴിക്കുന്നു, വിര ചാകുന്നു, പക്ഷേ ഈ മുട്ട അവിടെ കിടക്കുക. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേന് നമ്മൾ ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ അവിടെ ചൊറിച്ചിലോ അനുഭവപ്പെട്ടിട്ട് കൈ നഖത്തിലൂടെയോ അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കയറി വരുന്ന രീതി എങ്ങനെയെങ്കിലുമായിട്ട് വീണ്ടും ഈ മുട്ട വന്ന് വീണ്ടും ഒരു 2 ആഴ്ച ആകുമ്പോഴത്തേന് അതും ഈ മുട്ടയിടാനുള്ള അളവിലേക്ക് വരികയും ചെയ്യും. അന്നേരം നമ്മൾ മരുന്നൊന്നും എടുക്കുന്നില്ല. അപ്പം നമ്മൾ ഒന്നും എടുത്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ ഡോക്ടറോട് പ്രോപ്പറായിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ എങ്ങനെയാണ് ഈ മരുന്ന് എടുക്കേണ്ടത്, എങ്ങനെയാണ് ഈ ഗുളിക എടുക്കേണ്ടത്. കാരണം നാച്ചുറൽ മെത്തേഡ്സ് ഒന്നും അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ട് ഈ സിവിയറായിട്ടുള്ള വോം ഇൻഫെക്ഷന് പറ്റത്തില്ല. അതേപോലെ തന്നെ സ്കിൻ കണ്ടീഷൻ, സ്കിന്നിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതിൻ്റെ മുമ്പ് മെയിനായിട്ട് ചെയ്യേണ്ടത് ഡിവോം ചെയ്യുക എന്നുള്ളതാണ്, അതായത് വിരയ്ക്ക് മരുന്ന് എടുക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലെ പല ഡോട്ടുകൾ വരും, അവിടെ ഇവിടെ ഇവിടെയൊക്കെ ഡോട്ടായിട്ട് വരും, ചിലപ്പോൾ നമുക്ക് ചൊറിച്ചിലുണ്ടാകും, ഇതും വിര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഫംഗൽ ഇൻഫെക്ഷൻസ് റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സ്കിന്നിൽ കാണിക്കുക, നഖത്തിൽ കാണിക്കുക, ഇതെല്ലാം വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. അപ്പം നമ്മൾ എത്ര ഫുഡ് കഴിച്ചാലും നമുക്ക് മതിയാകാത്ത രീതിയിലേക്ക് വരും, വീണ്ടും വീണ്ടും ക്രേവിംഗ് കൂടുകയാണ് എന്ന രീതിയിലേക്ക് വരുന്നതും വിരയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ ഈ പല കാരണങ്ങളുണ്ട്, ശരീരം മെലിയുക, രക്തക്കുറവുണ്ടാകുക, ശരീര സ്കിന്നിലൊക്കെ പല ഭാഗങ്ങളിലായിട്ട് ചൊറിച്ചിൽ അനുഭവപ്പെടുക,
അതേപോലെ തന്നെ ക്ഷീണം അനുഭവപ്പെടുക, ഇത് താരന് മുടി കൊഴിച്ചിൽ, ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളിൽ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇത് വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്. അത് എനിക്ക് വിരയൊന്നും കാണത്തില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാ ശരീരത്തിലും വിരയുണ്ട്, എല്ലാ ശരീരത്തിലും. അത് പലതരം വിരകളായിരിക്കും. അതിന് നമ്മൾ ഒരു മരുന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 30% വിര ചാകാനായിരിക്കും, ബാക്കിയുള്ളത് അവിടെ തന്നെ കിടക്കുകയാണ്. അപ്പം നമ്മൾക്ക് ചിലർ പറയാറില്ലേ, ഞാൻ മകന് വേണ്ടിയിട്ട് ഞാൻ മരുന്ന് കുറേ കഴിച്ചെന്നിട്ടും വിരയുടെ പ്രശ്നം മാറുന്നില്ല, കാരണം ആ മരുന്ന് ഏൽക്കുന്നില്ല. ആ ശരീരത്തിലുള്ള വിര എന്ന് പറയുന്നത് ഈ മരുന്നുമായിട്ട് വലിയ റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് വേറെ മാറ്റി പിടിക്കണം, നമുക്ക് വേറെ ഇപ്പോൾ ഹോമിയോയിലോ ആയുർവേദത്തിലോ യുനാനിലോ സിദ്ധയിലോ ഇംഗ്ലീഷ് മരുന്ന് ഏതും ആയിക്കട്ടെ, മാറ്റി മാറ്റി നോക്കിയിട്ട് ഏത് എഫക്റ്റീവാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഭൂരിഭാഗം പ്രശ്നം ക്ലിയർ ആകത്തുള്ളൂ. ചില കുട്ടികൾക്കൊക്കെ മുഖത്തൊക്കെ പാടുകൾ വരും, വെള്ളപ്പാടുകളായിട്ട് വരും, വയറിൻ്റെ ചുറ്റിനൊക്കെ വെള്ളപ്പാടുകളായിട്ട് വരും. ഇത് വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ്, അത് നമ്മൾ ആദ്യം ഇത് ക്ലിയർ ആക്കിയേ പറ്റൂ. ചില ഏജിനനുസരിച്ച് ഇതൊക്കെ മാറും, അതുകൊണ്ട് നമ്മൾ സ്വയം ഒരു തീരുമാനം എടുക്കുകയല്ല, ഡോക്ടറെ കണ്ട് പ്രോപ്പറായിട്ട് ഡോസേജും കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഇത് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ ഒരു മരുന്ന് കഴിച്ചു എൻ്റെ പ്രശ്നം മാറി എന്ന് പറയാൻ പറ്റുന്നത്, ഇനി ആ മരുന്ന് കഴിച്ചോ വീട്ടിൽ എല്ലാവരും എടുക്കണം. അല്ലാതെ എൻ്റെ പ്രശ്നത്തിന് ഞാൻ മാത്രം മരുന്ന് കഴിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ അത് ബാധിക്കുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് അത് ബാധിക്കുന്നില്ല, പക്ഷെ അവരുടെ ശരീരത്തിലും അവർക്ക് വരെയുണ്ട്. അപ്പം നമ്മൾ ബെഡ്ഷീറ്റ് മാറണം, തലവണ മാറണം, തലവണയൊക്കെ പുറത്ത് വെച്ച് നല്ല വെയിലത്ത് ഇട്ടിട്ട് ഇതാക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അതേപോലെ തന്നെ നമ്മുടെ തുണി, നമ്മൾ ഉപയോഗിക്കുന്ന തോർത്ത് ഏതും ആയിക്കോട്ടെ, ഇതെല്ലാം ഡിസിൻഫെക്റ്റഡ് ആയെങ്കിൽ മാത്രമേ നമ്മൾ ഈ പറയുന്ന ഡീവോമിങ് മെത്തേഡ് ചെയ്യുന്നത് കൊണ്ട് വല്ല കാര്യമുള്ളൂ. അല്ലാതെ ഞാൻ കഴിച്ചു, എൻ്റെ വീട്ടിലുള്ള ബാക്കിയുള്ള 3-4 പേര് അവരൊന്നും കഴിച്ചിട്ടില്ല, അവരൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യം വെച്ചാൽ, അപ്പം അത് നോക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ലല്ലോ ഞാൻ എന്തിനാ കഴിക്കുന്നതെന്ന് തോന്നാം. പക്ഷേ അത് ആ ഒരു രീതിയിൽ ചെയ്തെങ്കിൽ മാത്രമേ അവിടെ ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അപ്പനും അമ്മയും എടുക്കണം, അപ്പനും അമ്മയാണ് ബുദ്ധിമുട്ടെങ്കിൽ മക്കളും ട്രീറ്റ്മെൻറ്റ് എടുക്കണം. അതായത് വിരയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണോ അത് ചെയ്യണം, എന്നെങ്കിലേ നമുക്ക് ഉപയോഗമുള്ളൂ. ഇല്ലെങ്കിൽ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ തുമ്മലും വോമിറ്റിങ്സ് ഇങ്ങനെ ശ്രദ്ധിക്കാൻ വരുന്ന പോലെ തോന്നല് ചിലപ്പോൾ അടിവയറ്റിലെ വേദന, വയറിന് അവിടെ ഇവിടെ കേട്ട വേദന, ഈ ഒരു രീതിയിലെല്ലാം കാണിച്ചുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇതിനെല്ലാത്തിനും മരുന്നെടുക്കാൻ പോയാൽ തീരത്തില്ല. ആദ്യം ചെയ്യേണ്ടത് ഡീവോം, വിരയ്ക്ക് മരുന്നെടുക്കുക, അത് നോക്കിയാക്കി എടുക്കുക. അത് കഴിഞ്ഞ ശേഷം നമുക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റം വരും. അതുണ്ടോ ഇല്ലയോ എന്ന് മാത്രം നോക്കിയാൽ മതി. ഇപ്പം ഞാൻ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഒന്ന് ഫോക്കസ് ചെയ്തിട്ട് ഇന്ന പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിൽ അതിന് നമ്മൾ വിരയുടെ മരുന്നുകളാണ് എടുക്കേണ്ടത്. അത് നമ്മൾ അടുത്തുള്ള ഒരു വിദഗ്ധരായ ഡോക്ടർമാരുടെ ഗൈഡൻസോടു കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ വിരയുടെ പ്രശ്നം കൂടാനായിട്ടുള്ള കാര്യങ്ങൾ, മധുര സാധനങ്ങൾ, ബേക്കറി സാധനങ്ങൾ, അതേപോലെ ഈ ചോക്ലേറ്റ്സ്, അതായത് പാലുൽപ്പന്നങ്ങളിൽ വരയുടെ പ്രശ്നം കൂടുമ്പോൾ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ മധുരവും ബേക്കറിയും പാലുൽപ്പന്നങ്ങളും ഒക്കെ കുറയ്ക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ പ്രശ്നം ഒരിക്കലും മാറില്ല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പം ആ ഒരു രീതിയിലേക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എപ്പോഴും നമ്മൾ ഈ പറയുന്ന വെജിറ്റബിൾസ്, അതായത് പപ്പായ, പാവയ്ക്ക എന്നൊക്കെ പറയുന്ന വെജിറ്റബിൾസിലെ ഇതിനെ ക്രിമിനാശിനിയായിട്ടുള്ള രീതികളുണ്ട്. അതേപോലെ പംകിൻ സീഡ്സ്, അപ്പം കുരുക്കൾക്കൊക്കെ അതിൻ്റെ ഒരു ഇതുണ്ട്. എന്നാലും എഫക്റ്റീവായിട്ട് വരുന്നത് മെഡിസിനാണ്. പിന്നെ അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് നോർമൽ ഫുഡിലൂടെ പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം.